ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്, കവാബി സമായി. അപ്പോൾ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തെല്ലാം നോക്കാം. നമ്മളുടെ നവാബി സമായി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം അളവിൽ വെർമിസെല്ലി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 10-12 അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ മുന്തിരിയുമാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് വറുത്ത് വരുമ്പോഴേക്കും ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെർമിസെല്ലി ഇപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം. ഏത് വെർമിസെല്ലി ആണെങ്കിലും അതൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും റോസ്റ്റ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. കാരണം പിന്നീട് നമ്മൾ ഇതൊന്നും വേവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ ഇത് 5 മിനിറ്റ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പിലളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണേ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഏലക്കയുടെ മണമൊക്കെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വരും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പാലൊക്കെ ഇതുപോലെ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ടത് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ ഒരു പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പാല് നല്ലതുപോലെ കട്ടിയായിരിക്കും. നന്നായിട്ട് പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ അതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ട് വരണം, അത്രേ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ്. ഞാൻ അതിലേക്ക് കുറച്ച് പാലെടുത്ത് അതിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ പാല് നന്നായിട്ട് കട്ടിയായിട്ട് ഒരു ക്രീമി സ്ട്രക്ചർ. Thank you.
ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് മുകളിൽ വിതറി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമോ പിസ്തയോ നിങ്ങൾക്ക് അതിലേക്ക് ചേർത്ത്, ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നവാമി ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിരിക്കുന്ന സ്വീറ്റാണെന്ന്. തണുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ക്ലീൻ റാപ്പ് കണ്ട് ഒതിഞ്ഞ് ഇതുപോലെ മൂടിയൊക്കെ വെച്ചു ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല റിച്ച് ആയിട്ടുള്ള നവാബി ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കിൽ എന്നെ മറക്കാതെ അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും.